144-ാം സങ്കീർത്തനം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ അനുഗ്രഹം ലഭിച്ച ജനത. എൻ്റെ അഭീഷ്ടയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. അവിടുന്നാണ് എൻ്റെ അഭയശിലയും ദുർഗവും ശക്തികേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയവുമായ അങ്ങിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. കർത്താവെ, അവിടുത്തെ ചിന്തയിൽ വരാൻ മർത്തിന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയുണ്ട്? മനുഷ്യൻ ഒരു ശ്വാസത്തിന് തുല്യനാണ്. അവൻ്റെ ദിനങ്ങൾ മാഞ്ഞു പോകുന്നു, നിഴൽ പോലെയാകുന്നു. കർത്താവെ, അങ്ങ് ആകാശം ചായച്ച് ഇറങ്ങി വരണമേ. പർവ്വതങ്ങളെ സ്പർശിക്കണമേ, അവ പുകയട്ടെ. ഇടിമിന്നലയച്ച് അവരെ ചിതിരിക്കണമേ. അസ്ത്രങ്ങളയച്ച് അവരെ തീർത്തേണമേ. ഉന്നതത്തിൽ നിന്നും കൈനീട്ടി എന്നെ രക്ഷിക്കണമേ. പെരുവെള്ളത്തിൽ നിന്നും ജാതികളുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു, അവർ വലത്ത് കൈയുയർത്തി കള്ളസത്യം ചെയ്യുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് പുതിയ കീർത്തനം പാടും. ദശതന്ത്രീനാഥത്തോടെ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങാണ് രാജാക്കന്മാർക്ക് വിജയം നൽകുന്നത്, അങ്ങയുടെ ദാസനായ ദാവീദിനെ രക്ഷിക്കുകയും ചെയ്യുന്നത്. ക്രൂരമായ വാളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ജനതകളുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അവരുടെ നാവ് വ്യാജം പറയുന്നു, അവർ വലത്ത് കൈയുയർത്തി കള്ളസത്യം ചെയ്യുന്നു. ഞങ്ങളുടെ പുത്രന്മാർ മുളയിലെ തഴച്ചു വളരുന്ന സസ്യം പോലെയും ഞങ്ങളുടെ പുത്രിമാർ കൊട്ടാരത്തിന് വേണ്ടി കൊത്തിയെടുത്ത സ്തംഭം പോലെ ആയിരിക്കട്ടെ. ഞങ്ങളുടെ അറപ്പുരകളിൽ എല്ലാത്തിനും എല്ലാത്തരം ധാന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ. ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ വയലുകളിലെ ആയിരങ്ങളും പതിനായിരങ്ങളുമായി പെരുകട്ടെ. ഞങ്ങളുടെ കന്നുകാലികൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതെ വർദ്ധിക്കട്ടെ. ഞങ്ങളുടെ തെരുവീതികളിൽ ധീരരോദനം കേൾക്കാതിരിക്കട്ടെ. ഇപ്രകാരം അനുഗ്രഹം ലഭിച്ച ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ.